ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ചെറിയൊരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഗ്രൗണ്ട് ഓർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിന് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇതിനകത്തൊക്കെ ഇപ്പോൾ നിറച്ചും പൂക്കളാണ് കേട്ടോ. അതായത് നമ്മുടെ വയലറ്റിനകത്തും വൈറ്റിനകത്തും അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡിനകത്തും എല്ലാം നിറച്ചും പൂക്കളാണ്. അന്ന് എനിക്കൊന്നും ഇതിനകത്ത് പൂവില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളറുണ്ട്, ഇതേണ്ടോ, ഒരു വയലറ്റും വൈറ്റും യെല്ലോയും ഒക്കെ ചേർന്നൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ ഇത് യെല്ലോയും, ഇത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ പൂക്കളുള്ളത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം പൂക്കളുണ്ട്, ഇന്ന് യെല്ലോയിൽ മാത്രമേ ഉള്ളൂ പൂക്കളൊക്കെ മാറിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റീപോർട്ട് ചെയ്ത് നിൽക്കാം. അപ്പോൾ അതിനകത്ത് ധാരാളം തൈകളുണ്ട്, നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ചട്ടിയിലും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നും അതിന് പോട്ടിംഗ് മിസ്സായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും ചോദിക്കുന്ന, അന്ന് വീഡിയോ കണ്ടിട്ടും പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ഗ്രൗണ്ട് ഓർക്കിഡ് പൂക്കാൻ ഇത്രയും പൂക്കൾ വരാനായിട്ട് എന്താണ് എന്ത് വളമാണ് നൽകുന്നത്, അല്ലെങ്കിൽ തൈകൾ വരാനായിട്ട് എന്ത് വളമാണ് നൽകുന്നതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പൊതുവേ നല്ല സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല വെയിൽ ഫുൾ ടൈം കിട്ടത്തക്ക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പോട്ടിലാണ് ഇത് നട്ടിരിക്കുന്നത്. അതല്ല, നമുക്ക് നിലത്ത് വേണമെങ്കിലും നടാം. നമ്മൾ പോട്ടിംഗ് മിക്സൊക്കെ അതുപോലെ നമ്മൾ പോട്ടിൽ തയ്യാറാക്കുന്ന രീതിയിൽ തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ട് നമുക്ക് നിലത്ത് വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നട്ട് വളർത്താം. നിലത്ത് നട്ട് വളർത്തുമ്പോഴാണെങ്കിൽ ഒരുപാട് തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് മുട്ടി മുളയ്ക്കുന്നതായിട്ട് കാണാം. പോട്ടിലാകുമ്പോൾ അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ നിലത്ത് നട്ട് വളർത്താൻ പറ്റാത്തവർക്കാണെങ്കിൽ ഏറ്റവും നല്ലത് പോട്ടുകളിൽ തന്നെയാണ്. നമുക്ക് വെയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പലയിടം വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിപ്പോൾ നല്ല മഴയല്ലായിരുന്നു, ആ മഴയത്ത് തന്നെയാണ് ചെടികൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നല്ല ഡ്രെയിനേജ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ഉണക്ക സമയത്താണെങ്കിൽ നമ്മൾ ഒരു നേരം നല്ല എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. പിന്നെ മഴയത്താണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണ്ണിൻ്റെ നനവനുസരിച്ച് മാത്രം മതി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വളം ചെയ്യുന്നതെന്ന് പറയുമ്പം കൂടുതലും ജൈവ വളങ്ങളാണ് ഞാൻ ഈ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിന് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പ്രധാന വളം നമ്മൾ പച്ചക്കറികൾക്കെല്ലാം നൽകുന്ന ചാണകത്തിൻ്റെ തെളിയാണ് കേട്ടോ. പച്ച ചാണകം ഒരു മൂന്നാല് ദിവസം വെള്ളത്തിയിട്ട് അത് പുളിപ്പിച്ച് അതിന് പത്തിരട്ടി വെള്ളം ചേർത്ത് നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇതിനും കൊടുക്കാറുണ്ട്. ഒരു മാസത്തിൽ ഒന്ന് രണ്ട് തവണ, അതിൽ കൂടുതലൊന്നും നൽകാറില്ല കേട്ടോ, അങ്ങനെ നൽകാറുണ്ട്. പിന്നെ നമ്മൾ പൂക്കാനൊക്കെ ആവശ്യമായിട്ട് ഞാൻ നൽകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പിണ്ണാക്കിൻ്റെ തെളിയാണ് കേട്ടോ. അതും ഇതുപോലെ പുളിപ്പിച്ച് നേർപ്പിച്ച് നൽകാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ഇതുപോലെ തന്നെ പുളിപ്പിച്ച് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ, ഇത് സ്യൂഡോ ബൾബ് വഴിയാണല്ലോ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂട് ചീയൽ പ്രശ്നം ചില ചെടികൾക്ക് കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നമുക്ക് വേപ്പൻ പിണ്ണാക്ക് കലക്കി ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്യൂഡോമോണസ്, അതും ഏറ്റവും നല്ലതാണ് കേട്ടോ. സ്യൂഡോമോണസ് വല്ലപ്പോഴും മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ കുറച്ച് കലക്കി നമ്മുടെ ചെടികളുടെ ചുവടുകളിൽ നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിക്കുന്ന ആ സെയിം ഡൈല്യൂഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ചെടികൾക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെടികളുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കടചികൾ നമ്മളെ സ്യൂഡോ ബൾബ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കീടശല്യം എന്ന് പറയുമ്പോൾ എനിക്ക് വലുതായിട്ട് ഇതിനകത്ത് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ അഥവാ ചെറിയ പുഴുക്കളുടെയോ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യങ്ങൾ നമ്മളെ ഈ പൂക്കൾക്കുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ ഡൈല്യൂട്ട് ചെയ്ത് ഒരു 10 ml ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യം വരുന്നില്ല, അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്തു കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്കിതുവരെ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഗ്രൗണ്ട് ഓർഗൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് സ്യൂഡോ ബൾബാണ്, മറ്റേ നമ്മുടെ ഡെൻഡ്രോബിയം ഫെൻലോസിസ് ഓർക്കിഡ്സിനെ പോലെ ഒന്നല്ല, സ്യൂഡോ ബൾബാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ആ ചെറിയ ഉള്ളി പോലത്തെ ആ ബൾബ് കണക്കിരിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് വീതം മാറ്റി വെക്കേണ്ട കാര്യമല്ലോ, രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വരുന്നൊക്കെ രീതിയിൽ നമുക്ക് ഓരോ ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബൾബിനകത്തൊന്നും പ്രത്യേകിച്ച് വെട്ട്, നമ്മൾ പിച്ചാത്തി വെച്ചെടുക്കുമ്പോൾ അതിനകത്തൊന്നും വെട്ടുകൊള്ളാത്ത രീതിയിൽ വേണം അതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. നമുക്ക് ഇളക്കാം.
ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പോൾ രണ്ട് ദിവസമുണ്ട്. നല്ല മഴയല്ലായിരുന്നു. മഴ കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈർപ്പുള്ളതുകൊണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് കട്ടിയാണ്. പക്ഷെ അതാ നല്ലത്. അപ്പോൾ ഇതേ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് ഭാഗം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിറച്ചും വേരാണ് കേട്ടോ, ധാരാളം വേരാണ് ഇത് കണ്ടോ. ഇതാണ് ദേ, ഇതാണ് നമ്മുടെ ഈ സ്യൂഡോ ബൾബ് എന്ന് പറയുന്നത്. ഇത് വെച്ച് ഇത് തന്നെ വെച്ച് കുഴിച്ചിട്ടാൽ തന്നെയും നമ്മൾ നല്ല രീതിയിൽ ഇതിൻ്റെ തൈകളെടുത്ത് വരും കേട്ടോ. അപ്പോൾ ഇത് കളയണ്ട, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുഴിച്ചിടാം. ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ബൾബ് മുറിയാതെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ തൈകൾ ധാരാളമായിട്ട് പൊട്ടി മുളച്ചോളൂ കേട്ടോ. അപ്പോൾ വേരുകളൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് അങ്ങ് കട്ട് ചെയ്ത് വേര് കളയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇത് മൂടിളക്കിയതിന് ശേഷം നമ്മളിപ്പോൾ കടയിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന തൈകളാണെങ്കിൽ മാക്സിമം അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മൊത്തം കുടഞ്ഞ് കളഞ്ഞിട്ട് വെക്കുക. അവർ നല്ല ചെങ്കല്ലിൻ്റെയൊക്കെ മണ്ണായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അതുപോലെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഡ്രെയിനേജിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം വരാം. അപ്പോൾ നല്ലപോലെ മണ്ണ് ഇളക്കി കളഞ്ഞിട്ട് നല്ല പോട്ടിങ് സോയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പോട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാനിത് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരുന്നത് തന്നെയാണ്, നല്ല മണ്ണാണ്. എങ്കിൽ പോലും ആ മണ്ണ് എല്ലാം കുടഞ്ഞ് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് ഞാൻ വേരൊന്നും കട്ട് ചെയ്യുന്നില്ല. അധികം ഭയങ്കര വലിയ നീളമുള്ള വേരുകളൊന്നും ഇല്ല കേട്ടോ. ഓരോ ദിവസവും പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് റീപോട്ട് ചെയ്യാമെന്ന് വെച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇത് ചിടിച്ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ മണ്ണാണ്. അപ്പോൾ ഞാൻ അന്ന് വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോട്ടിങ്സിനകത്ത് എന്തൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ സോയിൽ, നമ്മളേത് നമ്മുടെ വീട്ടിൽ ഏതാണ് മണ്ണുള്ളതെന്ന് വെച്ചാൽ ആ മണ്ണെടുക്കുന്നുണ്ട്. അതൊരു പോർഷനാണ്. പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ മണൽ കേട്ടോ. ആറ്റുമണലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇപ്പം ആറ്റുമണൽ കിട്ടുന്ന അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അത് കാരണം ഞാൻ നമ്മുടെ എംസാൻഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല മഴയായിരുന്നു, പോണ ചാണം കിട്ടുന്നത് കുറച്ച് കുറവായി. ഉണ്ടായിരുന്നത് ഞാൻ നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ആട്ടും കഷ്ടം എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലുപൊടി, അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഏറ്റവും നല്ല ഒരു വളമാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത്. അത് നമ്മൾ പോട്ടിങ് മിക്സിനകത്ത് ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ജൈവ കമ്പോസ്റ്റ്, നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ആ കമ്പോസ്റ്റ് എടുത്തിരിക്കുന്നത്. പച്ചിലകളും എല്ലാം കൂടി ഇട്ടുള്ള കമ്പോസ്റ്റാണ്. അത് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. കുമ്മായം ഞാൻ ഇപ്പം മണ്ണിനകത്ത് ആഡ് ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഞാൻ കൃഷിക്കൊക്കെ യൂസ് ചെയ്യുന്ന മണ്ണ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കുമ്മായം ഇട്ടിട്ടില്ല എങ്കിൽ കുമ്മായം ഇട്ട് കുറച്ച് ദിവസം ഒന്ന് വെച്ചിരുന്നിട്ട് വേണം നമ്മൾ ആ മണ്ണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടിയാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഇതിനകത്ത് തന്നെ ഉണ്ടോ, ഒരു 4-5 തൈകൾ നല്ലപോലെ കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതൊക്കെ, ഇതിപ്പോൾ യെല്ലോ കളറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള. എനിക്കൊന്ന് ഞാൻ 1-2 വീഡിയോസിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പൂക്കൾ. അപ്പോൾ നമുക്കിത് കുഴിച്ച് വെക്കാം. ഒരുപാട് ആഴത്തി വെക്കേണ്ട, ആ സ്യൂഡോ ബൾബ് അത്യാവശ്യം മുകളിലേക്ക് ഇരിക്കത്ത രീതിയിൽ മതി ഇതിൻ്റെ പോട്ടിങ് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പം ആ രീതിയിൽ നമ്മൾ വെച്ചിട്ട് ഇപ്പം ഞാൻ നമ്മളത് ഇളക്കിയപ്പോൾ ഒരു സ്യൂഡോ ബൾബും കൂടി ഇളകി വന്നില്ല, അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അതും കൂടി ഇത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങ് കിളുത്ത് വന്നോളും. ഓ, ഇത് ഭയങ്കര പാടാണ് കേട്ടോ ഈ സാധനം വെച്ചിട്ട്. അത് എനിക്ക് അത്രത്തോളം ഒരു വാക്കില്ല. നമ്മുടെ കൈ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല അതിന്. ഒരു എന്താ, ഒരു തൃപ്തി പോരാ. വളർക്കും അലർജിയൊക്കെ ഉണ്ട് ചില വളങ്ങളിലൊക്കെ തുടമ്പടി. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എനിക്ക് പിന്നെ അത്രത്തോളം വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അലർജിയുടെ ജൈവവളങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അധികം തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നട്ടിട്ട് ഉടനെ കൊണ്ടുവന്ന് നമ്മളൊരിക്കലും വെയിലത്ത് വെക്കരുത്. ഒരു കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നമ്മളൊന്ന് ഷെയ്ഡിൽ വെക്കുക. അതിൻ്റെ ഒന്ന് വേരൊക്കെ ഒന്ന് പിടിച്ച് വരത്തക്ക രീതിയിലൊന്ന് ഷെയ്ഡിൽ വെക്കുക. പിന്നെ വെച്ച് കഴിഞ്ഞ ഉടനെ ഒരുപാട് വാരിക്കൊരു വെള്ളം ഒഴിക്കരുത്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് ഇതിനകത്ത് കലക്കി ഒഴിക്കുക കേട്ടോ. അപ്പം ഞാൻ സ്യൂഡോമോണസ് ഇതുപോലെ പൊട്ടിച്ച്, നമ്മളൊരു സാധനവും പൊട്ടിച്ചിട്ട് തുറന്ന് വെക്കരുത്. നമ്മൾ പാക്കറ്റിലൊക്കെ ആയിരിക്കുമല്ലോ മേടിച്ചുകൊണ്ട് വരുന്നത്. അത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പാട്ടയിലുണ്ടെങ്കിൽ അതിനകത്തിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക.
നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിക്കുന്ന രീതിയിൽ തന്നെ ഡൈലൂട്ട് ചെയ്ത് നമുക്കിൻ്റെ ചെടികളുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ചീയലും അഴുകലും ഒന്നും വരത്തില്ല. അപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം വേണമെങ്കിൽ നമുക്കത് ഡൈലൂട്ട് ചെയ്ത് ചെടികളുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് വാരിക്കൊരു വെള്ളം ഒഴിക്കരുത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഡിൽ വെക്കുക, ഒരാഴ്ച വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. അപ്പം ഇലകൾ ഒരുപാട് മഞ്ഞിച്ച് കറുത്ത് വരുന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നം കൂടുതലായിരിക്കാം, സൂര്യപ്രകാശം ഒരുപാടായിരിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഒന്ന് മാറ്റി വെച്ച് നോക്കുക. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം വരുമ്പോഴും ഈ സെയിം തന്നെ നമുക്ക് ഈ ഇലകളിൽ കാണാൻ പറ്റും, ഇതുപോലൊരു പുള്ളി പുള്ളിയൊക്കെ തോന്നും. അപ്പോൾ ചെടികളുടെ ചുവടുകളിലൊന്ന് നോക്കണം, വെള്ളം കെട്ടി നിൽപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെക്കുക. അല്ലാതെ ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതുപോലെ കൊല കുത്തിയതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് പൂക്കും, 100% ഉറപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഗാർഡൻ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ടാറ്റാ.